പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇത് കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തോ നിങ്ങളുടെ നാട്ടിൻപുറത്തോ നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ ആണിത്, അല്ലെങ്കിൽ ഒരു കാണുന്ന ഒരു സീനാണിത്. മിക്ക വീടുകളുടെയും സിറ്റ് ഔട്ടിൽ തിണ്ണയ്ക്ക് അതല്ലെങ്കിൽ വീടിൻ്റെ ബൗണ്ടറിയിലൊക്കെ തന്നെ ഇതുപോലെ നീല വെള്ളം കലക്കിയ കുപ്പികൾ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കലക്കി വെക്കുന്ന ഉജാലയുടെ മുതലാളിക്കാണ്, ഉജാല കമ്പനിയുടെ അദ്ദേഹത്തിനാണ്, രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. കാരണം പണ്ടത്തെ കൂട്ടിപ്പ് ഉജാല മുക്കുന്ന തുണികളൊക്കെ കുറവാണ്. ഇപ്പോൾ ഇത് ഇങ്ങനൊരാവശ്യത്തിന് ഇത് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിൽപ്പനയും വർദ്ധിക്കും, നാട്ടുകാർ മുഴുവനും ഇതുപോലെ കുപ്പി വെള്ളം കലക്കി വെക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു പ്രയോജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മുടെ വീടുകളിൽ നിന്ന് അനാവശ്യമായിട്ട് വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സ്ഥിതി മാറിയിട്ട് ഇതുപോലെ വെള്ളം കുപ്പിയെല്ലാം വൃത്തിയാക്കി നമ്മൾ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു പരിസര മലിനീകരണവും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലാതാകും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മിക്സഡായിട്ടുള്ള കളറുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ഒരു മനോഹാരിത വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി മിക്സഡായിട്ടുള്ള കളർ ചേർത്ത് വെക്കുക. കാരണം എന്തായാലും ഇത് പട്ടിയെ ഓടിക്കാൻ വേണ്ടിയാണ്, പട്ടിക്ക് ഈ കളർ തന്നെ പേടിയുള്ളതൊന്നും ഇല്ല. എല്ലാ കളറും നിങ്ങൾക്ക് പട്ടിക്ക് പേടിയുണ്ടെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ഇത് വെക്കുമ്പോൾ ഒരു മനോഹാരിതയും വരും. വൃത്തിയായിട്ട് കഴിയെല്ലാം വൃത്തിയാക്കി തന്നെ നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഇത് പരാജയമാണെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല, ഈ ഫോട്ടോയ്ക്ക് അത്തൊക്കെ നിങ്ങൾ കാണുന്നില്ല, പട്ടിയാ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടം നടുക്ക് എന്ന് കിടക്കുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് ഇത് പ്ലാസ്റ്റിക് കുപ്പിയല്ല, നമ്മൾ ഈ കുപ്പിച്ചില്ല് കൊണ്ട് അതായത് ഗ്ലാസിൻ്റെ കുപ്പി വേണം ഉപയോഗിക്കാനെന്ന്. അപ്പോൾ അതിൻ്റെ അകത്താകുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ എന്തോ ഒരു രശ്മി കടന്നു വരുമെന്നും, അൾട്രാ വയലറ്റോ അതോ എങ്ങനെയോ മറ്റെന്തോ രശ്മി കടന്നു വരുമെന്നും, പട്ടിയും പൂച്ചയൊക്കെ ഓടുമെന്നും, അത് കണ്ടാൽ ഓടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് പരീക്ഷിക്കാൻ നിങ്ങൾ കൂടുതലായിട്ടും നിൽക്കേണ്ട. വീട്ടിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടി തറയെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ വളരെ അപകടമുള്ള സാധനങ്ങളാണ്. അപ്പം അത് പരീക്ഷിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കുപ്പി തന്നെ കൂടുതലായിട്ട് പരീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ പരമാവധി കുപ്പികളിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. കാരണം കൂടുതൽ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന രശ്മികളൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ജന്തുക്കളൊക്കെ പോകാൻ വളരെ നന്നാകുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. ചെയ്യുന്നവർ പലരും ഇതിനെ വിമർശിക്കുന്നുണ്ട്, ഇത് തെറ്റായ ഒരു കാര്യമാണെന്നൊക്കെ. അപ്പോൾ ഞാനും ഇതൊക്കെ വിമർശിക്കുന്നുണ്ട്, ഞാനും ഇതിനൊക്കെ എതിരാണ്. പക്ഷേ ഞാനും ഇത് കഴിഞ്ഞിട്ട് ഒരു 10 കുപ്പി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെള്ളം വെക്കാൻ വേണ്ടി ഇരിക്കുവാണ്. ചിലപ്പോൾ ഇത് ശരിയാണെങ്കിലോ. എന്തായാലും ഇത് ചെയ്യുന്നവർ ഈ കുപ്പി തണ്ടി ഫോട്ടോയെ കാണിക്കുന്ന പോലെ ചെയ്യാതെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞിട്ട് നന്നായിട്ട് അതിൻ്റെ വലുപ്പമൊക്കെ നല്ല ക്രമീകരിച്ച് നന്നായിട്ട് വെക്കുക. കാണാനൊരു ഭംഗിയുണ്ടാകും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം. എന്നാലും നമ്മുടെ മലയാളിക്കുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഏതോ ഒരു സിനിമയിൽ സലീം കുമാർ കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ളവരെ ബിരിയാണി വിളമ്പുന്നു എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പറഞ്ഞു വിടുകയും അതിനുശേഷം തനിക്കും ആ പറഞ്ഞു വിട്ട ആളിന് തന്നെ അവിടെ ബിരിയാണി വിളമ്പുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുകയും അദ്ദേഹവും അതിനോടൊപ്പം തന്നെ ബിരിയാണിക്കായിട്ട് ഓടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് എല്ലാവരുടെയും. ഓക്കേ.